Hi friends, welcome back to our channel. So, we have a channel videos on the channel. We have a channel on the channel. We have a channel on the channel. That's why we have a channel on the channel. We have a spare parts on the channel. We have a risk on the channel. We have a good one. Now, this is the use of this body in the second. ബാക്കി ഒക്കെ ഏകദേശം ഫ്രഷ് വാങ്ങാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല ഡിലേ പോകുന്നത് ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു സംഖ്യ വേറെയും പോകുന്നുണ്ട് കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫെയിലാവുന്നുണ്ട് അപ്പോൾ ആ ഒരു പാർട്സ് മാറ്റേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും സാമ്പത്തിക നഷ്ടം തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഭയങ്കര ലേറ്റ് ആവുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്തായാലും നിങ്ങൾ അകത്തൊക്കെ വിട്ടേക്കാം പിന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചോളാം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെച്ചോളാം സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണിൻ്റെ ഒന്നും ആവശ്യമില്ല ആണ്ടിലും ചക്രാന്തിക്കാണ് വീഡിയോ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ അത് വളരെ നന്നായിരിക്കും ഇനി നമ്മളുടെ ഈ ഒരു കണ്ടന്റിലേക്ക് വരാം ഇത് പാർട്ട് 9 വീഡിയോയാണ് നമ്മളുടെ ചേതക്കിൻ്റെ അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിക പാർട്ട് 9 നമ്മൾ ഹാൻഡിൽ ബാർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ പഴയ ക്ലാസിക് സ്കൂട്ടർ അല്ലെങ്കിൽ ചേതക്ക് വെസ്പൈനുള്ള സ്കൂട്ടറിൻ്റെ ഒക്കെ ഹാൻഡിൽ ബാറിലാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പേ കാണിച്ചിരുന്നു ഒരു 6-7 കേബിളുകൾ ഇതിൻ്റെ എൻജിൻ അതുപോലെ ബ്രേക്കിങ്ങുള്ള ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമുക്ക് ഇനി 2 കേബിളാണ് വരുന്നത് ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് ബാക്ക് ബ്രേക്ക് ഈ 2 മാത്രമേ ഇനി കേബിളുകളുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്താൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നേരെ വീഡിയോ കണ്ടിട്ട് വരും എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നമ്മളുടെ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ത്രോട്ടലാണ് അപ്പോൾ ത്രോട്ടലിൻ്റെ ഭാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഹെഡിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ പോർഷൻ ഇതാ ഇത് നമ്മളുടെ ക്ലച്ചിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്നത് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഇതിലേക്ക് കയറിയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കുറച്ചൊന്നൊരു മലപ്പുറത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഈസിയായിട്ട് കയറിയിരുന്നു കാരണം ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല ഈ ഒരു ഭാഗം ഇത് ഞാൻ ലെയ്ത്ത് കൊടുത്ത് ചെയ്തതാണ് അപ്പോൾ ലെയ്ത്ത് കൊടുത്ത് ചെയ്തത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരും ലെയ്ത്ത് നമ്മൾ ചെയ്തത് ആകെ എത്ര മാത്രമാണ് അതായത് ഈ ഒരു പോർഷൻ ഇത് കണ്ടോ അത്യാവശ്യം നല്ല തടിയുള്ള ഒരു കമ്പിയായിരുന്നു ഇത് ഇവിടെ വരുമ്പോൾ തടി കുറവും ഇതാ ഇങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല തടിയുള്ള രീതിക്കുമായിരുന്നു ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടായിരുന്നത് സോറി ഇതിൻ്റെ പുറം ഭാഗം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ലെയ്ത്ത് പോയിട്ട് ഒരു കുറച്ച് ഭാഗതാ ഏകദേശം ഈ ഒരു ഇത് 1 mm ലെങ്ത്തിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ലെയ്ത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ടിതാ ഇവിടെ ഒരു ഹോൾ ഇട്ടു ഇതിലേക്കായിട്ട് 5 volt കറണ്ടാണ് വരുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു മാഗ്നറ്റും ഒരു സെൻസറുമാണ് ആകുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ സ്പീഡ് കൺട്രോളർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഊരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഹാൻഡിൽ ബാറിൻ്റെ കാര്യങ്ങൾ
നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹാൻഡിൽ ബാർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്തു എന്നതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയാം, ഇത് നമ്മൾ ഡിസസംബിൾ ചെയ്തതിന് ശേഷം ഇതിനെ ലെയ്ത്ത് കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത്. ലെയ്ത്ത് കൊണ്ടുപോയതിനു ശേഷം ഇതാ ഈ ഒരു പോർഷൻ, ഇവിടുന്ന് ഇത്രയും ലെങ്ത്ത് നമ്മൾ ലെയ്ത്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അതിൻ്റെ റീസൺ എന്ന് പറയാൻ നമ്മളുടെ ത്രോട്ടൽ ഈ ഒരു സംഭവത്തിൻ്റെ ഉൾഭാഗവും അതുപോലെ ഈ ഒരു ക്ലാസിക് സ്കൂട്ടറിൻ്റെ ഈ ഒരു കമ്പി നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് പുതിയ വാഹനങ്ങൾക്കൊക്കെ ഈസി ഫിറ്റാണ്, പക്ഷേ പഴയ വാഹനങ്ങളുടെ ഈ ഒരു കമ്പി എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ചെറിയ മാറ്റം വരുത്തേണ്ടി വന്നു. അപ്പോൾ അത് റെഡിയാക്കി അതുപോലെ ഇതുണ്ടോ ഇതേ മോഡൽ ഒരു ഹോളും കൂടി ആഡ് ചെയ്തു. അത് ആദ്യത്തെ ഒന്ന് പാളിപ്പോയതാണ്, രണ്ടാമത്തെ ഹോൾ ഇതാ കറക്റ്റായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കറക്റ്റ് കയറ്റി വെച്ചതിന് ശേഷം ഈ ഒരു അലൻ കീ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ത്രോട്ടൽ പക്കയായിട്ട് ഫിക്സ് ആവും. ആൾറെഡി ഇതൊരു ടൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഫിക്സായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ ഈസി ആയിട്ട് നമുക്കിതാകും. അതായത് ഇലക്ട്രിക് വണ്ടിക്ക് ആക്സിലേറ്റർ കേബിൾ അല്ല വരുന്നത്, ഇതേപോലെ വയറാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയാൻ ഇതുണ്ടോ ഇതിൻ്റെ പുറകു ഭാഗത്താണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ചില ഹിന്ദി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു പോർഷനിൽ ഒരു സ്ക്രൂ ചെയ്യുന്നത്. ഞാനത് ചെയ്തിട്ടില്ല, കാരണം ഈ ഒരു മെയിൻ ഹെഡിൻ്റെ സ്ട്രെങ്ത് അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്ക്രൂ ചെയ്യാറുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് ചെയ്തിട്ടുള്ളത് ഇത് ലെയ്ത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു പോർഷൻസ് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഇതാ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കിനി പോകാനുള്ള കംപ്ലീറ്റ് ഇതേ മോഡൽ വയറും അതുപോലെ ഇങ്ങനത്തെ ക്ലിപ്പുകളുമാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലിപ്പുകൾ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിപ്പം വേണം. അതുപോലെ ഇതിനെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചാൻസ് ഇത് ആക്സിഡൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പോർഷൻസ് റിപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസിക് സ്കൂട്ടറുകളിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ഹെഡിലേക്ക് ഇമ്പാക്റ്റ് എടുക്കും. അതിൻ്റെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലെ ഈ ഒരു കമ്പ്യൂർ തന്നെയാണ്. കാരണം ഇതുണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെയാണ്. എങ്ങനെ നല്ലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കമ്പി വളയില്ല, കാരണം ഇത് നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഹെഡ് പോർഷൻ പൊട്ടിച്ച് കളയും. കാരണം ഇത് കാസ്റ്റ് അയണുമാണ് വരുന്നത്, ഇത് മെറ്റലുമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഞാൻ സ്ക്രൂ കൊടുക്കാതെ ഞാൻ ചെയ്തിട്ടുള്ള വഴി എന്ന് പറയാൻ വളരെ സിമ്പിളാണ്. ഇതാ ഈ ഒരു അടിഭാഗത്തായിട്ട് നമുക്ക് എന്തായാലും മിററിൻ്റെ ആ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ മിറർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിലുള്ള ഒരു പട്ടയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു പട്ടലിൻ്റെ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതാ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് രണ്ട് ഭാഗത്ത് ഒരു ഹോളും വരുന്നുണ്ട്, അതിൻ്റെ ത്രെഡും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ പോയി ഒരു പട്ട വളച്ചതാ ഈ ഒരു രീതിക്ക് ഹോളും അടിച്ച് നേരെ ഇവിടെ നിന്ന് വെൽഡ് ചെയ്തു. ഇതാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഇതാ പക്കയായിട്ട് നിൽക്കും ചെയ്യും, നമുക്ക് യാതൊരുവിധ വൃത്തികേടുകളും ഈ പുറം ഭാഗത്തേക്ക് കാണില്ല. അപ്പോൾ നമുക്ക് ത്രോട്ടലും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നിൽക്കും ചെയ്യും, കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഒരു എൽപട്ടയാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഈ ഒരു പോർഷനിലായിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പട്ടയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറയാൻ ഈ ഒരു ഏരിയ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പട്ട കൊടുക്കാനുള്ളൊരു സൗകര്യം ഇവിടെ അല്ല, കാരണം ഇവിടെ ഒരു കട്ടിങ് കൂടി ഇതിൻ്റെ ഒറിജിനൽ കമ്പിയിൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പക്ക സ്റ്റേബിളായിരിക്കും. പിന്നെ അതാ ഇവിടെ നിന്ന് നമ്മളുടെ ഇൻഡിക്കേറ്ററിൻ്റെ വയറും അതുപോലെ ഇവിടെ ഒരു 10 നട്ട് ഇടാനുണ്ട്. അതുപോലെ ഈ ഭാഗത്തു നിന്നായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്വിച്ചാണ് ഇൻഡിക്കേറ്ററിന് പോയിട്ടുള്ളത്. അതിന് ആൾറെഡി ഇത് ഡിസസംബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ 4-5 വയർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ ഇവിടെ നിന്ന് 2 സ്വിച്ചാക്കി 2 സ്വിച്ചിൽ നിന്ന് പോകുന്ന വയറുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോർഷൻ്റെ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ സ്ട്രക്ചറും ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് കാര്യങ്ങൾ ചെയ്യാണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം.